പ്രതീക്ഷയിൽ തന്നെയാണ് കേരളക്കാരെ ഒന്നാകെ ഉറ്റുനോക്കുന്നത് എബിയിലേക്ക് മറ്റൊരു വാർത്തയുമായി വരികയാണ് രാജ്യാന്തര അവയവ കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തിലധികം പേരെ പ്രതി ഇറാനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇരയാക്കപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നും കണ്ടെത്തൽ ഉണ്ട് എബി വളരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് അതായത് ഈ അവയവം ദാനം ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അവയവം കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഇത് പത്ത് ലക്ഷം രൂപയൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കടത്ത് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എബി ഭദ്ര ഇതൊരു ദാനമല്ല ഇതൊരു അവയവ കച്ചവടമായി ബന്ധപ്പെട്ട കേസാണ് അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നു എന്നുള്ള തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രതി സാബിത്തിനെ കഴിഞ്ഞ ഒരു ദിവസമായി അല്ലെങ്കിൽ ഒരു ദിവസം പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിൽ നിന്നും നിരവധിയായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഇയാളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും നെടുമ്പ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ആദ്യം ഉണ്ടായിരുന്നത് അവിടെ നിന്നും ഇപ്പോൾ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഫിംഗർ പ്രിൻറ്റ് തെളിവുകൾ ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അങ്കമാലിയിലെ കോടതിയിലാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഇരുപത് ഇരുപതോളം പേരെയാണ് ഇത്തരത്തിൽ ഈ അവയവ കടത്തിനായി അല്ലെ അവയവ കച്ചവടത്തിനായി ഈ മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നത് ഇതിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പോലീസിന് ഏതാണ്ട് സൂചന ലഭിച്ചിരിക്കുന്നത് അത് ഈ സഭ്യത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് അഞ്ചു വർഷമായി ഇയാൾ ഈ കച്ചവടം തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ചോദ്യം യിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവയവം അവയവം നൽകുന്നതിനുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ സംഘത്തെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ കച്ചവട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളെ ഇവർക്ക് എത്തിച്ചു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ണിയായി പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിക്കാൻ ഇയാൾ തയ്യാറാകുകയായിരുന്നു അഞ്ച് വർഷമായി ഇത് ഇയാൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് കൂടുതലായും ഇരകളാക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ജോലിക്കായി എത്തിയിട്ടുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇര ഇരകളാക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു മലയാളി കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചന പാലക്കാട് സ്വദേശിയുടെ ഇതെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിനും അന്വേഷണ സംഘത്തിനും ലഭ്യമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടുള്ള പരിശോധനകൾ ചോദ്യം ിയും തുടരേണ്ടതുണ്ട് ഇന്നെന്തായാലും കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് ഇരുപത് പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ സമയത്തിൽ നിന്നും ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ട് എന്തായാലും ഒരാൾ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള സൂചന കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഭദ്ര ശരി വ്യക്തമാണ് എബി അവയവ കടത്ത മനുഷ്യ കടത്ത എന്നൊക്കെ ഇപ്പോഴിതാ കൂടുതലായി വരുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഈ അറസ്റ്റും കാര്യങ്ങളുമൊക്കെ എന്തായാലും മലയാളികൾ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യൻ സ്വദേശികളും അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള പാലക്കാട് സ്വദേശിയുമൊക്കെ ഇരകളായിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇരുപതിലധികം ആളുകളെയാണ് ഇറാനിലേക്ക് എത്തിച്ചിട്ടുള്ളത് പ്രതി പത്ത് ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികളിലേക്കും എത്താനുള്ള സാധ്യതകൾ ഏറി വരികയാണ് ഇടവേള